ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചു. തനിക്കെതിരെ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ തൽസ്ഥാനത്തു നിന്നും മാറി നിൽക്കുന്നതാണ് ഉചിതമെന്ന തീരുമാനം. രാജിവെക്കുന്നത് ചൂണ്ടിക്കാട്ടി സംഘടനാ പ്രസിഡന്റ് മോഹൻലാലിന് സിദ്ദിഖ് കത്തയച്ചു. നടി രേവതി സമ്പത്ത് ഉന്നയിച്ച ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് രാജി. ഈ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും രജിത്ത് ചേരുകയാണ്. രജിത്ത്, ഏറെ നിർണായകമായൊരു രാജിയാണ് ഇപ്പോൾ സിദ്ദിഖിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കത്ത് അയച്ചു കഴിഞ്ഞു, പ്രസിഡന്റ് മോഹൻലാലിന് കത്ത് അയച്ചു കഴിഞ്ഞു, തന്റെ രാജി അറിയിച്ചിരിക്കുന്നു. തൽസ്ഥാനത്ത് ഇത്തരത്തിലൊരു ആരോപണം നേരിട്ടതിന് ശേഷവും തുടരുന്നത് ശരിയല്ല എന്നുള്ളൊരു നിലപാടിലാണ് സിദ്ദിഖ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്നാണ് സിദ്ദിഖ് അമ്മ പ്രസിഡന്റായിട്ടുള്ള മോഹൻലാലിന് ഇമെയിൽ വഴി കത്തയച്ചത്. തനിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ തൽസ്ഥാനം രാജിവെക്കുകയാണ് എന്ന് മാത്രമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. തന്നമേൽ വന്നിട്ടുള്ള ആരോപണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അതിന്റെ സാഹചര്യത്തിൽ ഇപ്പോൾ താൻ ഈ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയുകയാണ് എന്ന് അദ്ദേഹം എന്നാണ് അദ്ദേഹം ഈ ഇമെയിൽ സന്ദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായും നമുക്കറിയാം, നടി രേവതി സമ്പത്തിന്റെ ആരോപണത്തെ തുടർന്നാണ് ഇപ്പോൾ സിദ്ദിഖിന്റെ രാജി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം, ഇന്നലെയാണ് നടി രേവതി സമ്പത്ത് ഇത്തരത്തിലുള്ള ഒരു ആരോപണവുമായി രംഗത്തെത്തിയത്. നേരത്തെ തന്നെ 2016 ഇവർ ഈ ആരോപണവുമായി നേരത്തെ രംഗത്തെത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. നിലവിൽ ഇപ്പോൾ സിദ്ദിഖ് രാജിവെച്ചിരിക്കുന്നു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് സിനിമാ രംഗത്ത് തന്നെ ആദ്യമായി ഒരു രാജി ഉണ്ടായിരിക്കുന്നത്. അതും സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയിട്ട് ഒപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണം അടക്കം കഴിഞ്ഞ ദിവസം നൽകുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടി അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ മാത്രമാണ് സിദ്ദിഖിനെതിരെ പ്രധാനമായും ആരോപണം ഉയർന്നിരുന്നത്. ഒപ്പം രഞ്ജിത്തിനെതിരെ ആരോപണം ഉയർന്നതിന് പിന്നാലെ സിദ്ദിഖിനുമെതിരെ ആരോപണം വരികയായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ അതിന്റെ ധാർമ്മികമായ ഇനിയും ഈ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്ന ഒരു തോന്നലിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ താൻ രാജിവെക്കുന്നത് എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഈ രാജി സ്ഥിരീകരിച്ചിട്ടുണ്ട്. സിദ്ദിഖ് ഇപ്പോൾ ഊട്ടിയിലാണ് ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയാണ് ഉള്ളത്. അതിനാൽ തന്നെ നേരിട്ടെത്തി പ്രതികരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തമുണ്ട്, അതിനാൽ തന്നെയാണ് രാജി സമർപ്പിക്കുന്നത് എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്.